ഹലോ ഫ്രണ്ട്സ് ഞാൻ ബാബുരാജൻ നിബിൻ ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗ്യാസ് പ്രശ്നങ്ങൾ അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ചിലർക്കാണെങ്കിൽ വയർ വന്ന് തീർക്കുക അതുപോലെ തന്നെ ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ പല പ്രശ്നങ്ങളുമാണ് ഉണ്ടാവുക ഗ്യാസ് പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് പല കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണം തന്നെയാണ് സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് അതുപോലെ തന്നെ ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നത് അതുപോലെ തന്നെ ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ഇതൊക്കെ ഗ്യാസ് ഉണ്ടാകാനുള്ള കാരണങ്ങളാണ് അതുപോലെ തന്നെ വ്യായാമക്കുറവ് ഇന്ന് പലരും എടുത്തു കഴിഞ്ഞാൽ വ്യായാമം ചെയ്യാൻ എല്ലാവർക്കും മടിയാണ് അത് ഗ്യാസിനുള്ള ഒരു പ്രധാന കാരണമാണ് അതുപോലെ തന്നെ പലരും ഇന്ന് കൂടുതൽ നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ് ഇരുന്ന് ജോലി ചെയ്യുന്നതും ഗ്യാസ്ട്രബിളിനുള്ള മറ്റൊരു കാരണമാണ് ഗ്യാസ്ട്രബിൾ കൂടിക്കഴിഞ്ഞാൽ അത് അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിയൊരുക്കുകയും അതുപോലെ തന്നെ സ്ഥിരമായി വയറിന് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും പലരും ഇതിന് പരിഹാരമായിട്ട് അൻ്റാസിഡ് പോലുള്ളവ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നത് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ഗ്യാസ് എന്ന അസുഖം എത്ര ചെറുതാണെങ്കിലും അതുപോലെ തന്നെ എത്ര കടുത്തതാണെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കിതിന് പരിഹാര മാർഗങ്ങളുണ്ട് ഈ ഒരു പരിഹാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാത്തതാണ് എന്നതാണ് നിൻ്റെ ഒരു പ്രത്യേകത ഈ ഒരു ഒറ്റമൂലി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഷ്ണം ഇഞ്ചി വേണം അതുപോലെ തന്നെ പതിനഞ്ച് അല്ലി വെളുത്തുള്ളി വേണം ഒരു ടീസ്പൂൺ തേൻ വേണം ഇത്രയും ഇത്രയുമായാൽ നമ്മുടെ ഒറ്റമൂലിക്കുള്ള സാധനങ്ങൾ റെഡിയായി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചി എപ്പോഴും നമ്മൾ നാടൻ ഇഞ്ചി തന്നെ ഉപയോഗിക്കുക പുറത്തുള്ളവരാണെങ്കിൽ ഇന്ത്യയുടെ ഇഞ്ചി തന്നെ എടുക്കാനായിട്ട് ഉപയോഗിക്കുക അതുപോലെ തന്നെ വെളുത്തുള്ളി ആണെങ്കിലും ഇന്ത്യയുടെ തന്നെ ഉപയോഗിക്കുക ശുദ്ധമായത് എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള തേൻ സംഘടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു ഒറ്റമൂലി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇഞ്ചി എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് നിർക്കുക അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ തോല് കളഞ്ഞിട്ട് വൃത്തിയാക്കി അതും ഒരു മീഡിയം കഷ്ണങ്ങളാക്കി നുറുക്കുക അതിനുശേഷം ഇത് ഒരു മിക്സിയിലെടുത്തിട്ട് നന്നായി അരച്ചെടുക്കുക അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിഴിയുമ്പോൾ അതിൻ്റെ നീര് കിട്ടണം ആ ഒരു പരുവത്തിൽ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് വേണ്ട പരുവമായി കഴിഞ്ഞാൽ നമ്മളിതിനെ പിഴിഞ്ഞിട്ട് അതിൽ നിന്ന് നീര് എടുക്കുക അതിനുശേഷം ഈ നീരിലേക്ക് ഒരു ടീസ്പൂൺ നമ്മുടെ തേൻ എടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്നും ഒരു ടീസ്പൂൺ എടുത്തിട്ട് നമുക്ക് കഴിക്കാം ചെറിയ ഗ്യാസ് പ്രശ്നമുള്ളവർ ദിവസത്തിൽ ഒരു നേരം മാത്രം ഇത് കഴിച്ചാൽ മതി ഭയങ്കര കഠിനമായ ഗ്യാസ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർ രാവിലെയും വൈകുന്നേരവും ഓരോ പ്രാവശ്യം ഇത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എത്ര കടുത്ത ഗ്യാസ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് പരിഹാരം നേടാനായിട്ട് ഈ ഒരു ഒറ്റമൂലി സഹായിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒറ്റമൂലി തീർച്ചയായും ട്രൈ ചെയ്യണം അതിനുശേഷം നിങ്ങൾക്കുണ്ടായ അനുഭവം അതായത് മാറിയോ ഇല്ലയോ എന്ന കാര്യം നിങ്ങൾ തീർച്ചയായും വന്നിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ഇടണം എന്നാൽ മാത്രമാണ് എനിക്കത് മനസ്സിലാവുകയുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യണം അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം ഇതുപോലെയുള്ള നല്ല വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം